മോനിപ്പോ പ്രൊമോഷൻ കിട്ടി താസിൽദാർ ആയിട്ടോ തലശ്ശേരിയില ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്നൂടെ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ്, ഒരു ലൈഫിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. അപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പിലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയൊരു ചെറിയൊരു കണ്ടൻറ്റ്, അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇതൊരു. നമ്മുടെ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പരിചയം ഉണ്ടാവും. അതാണ് ഈ ഇതൊരു ബയോപിക്കാണ് സത്യത്തിൽ. ഈ ബയോപിക്ക് നമ്മുടെ ചുറ്റും കാണുന്ന നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട, നിങ്ങളെല്ലാവരും ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കാണുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, അയ്യോ ഇങ്ങനെ ഒരാൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൂ എന്ന് തോന്നുന്ന മാനറസങ്ങളുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മദ്യപാനിയായ കേരളത്തിൻ്റെ ഒരു വർത്തമാന സമൂഹത്തിലെ മിക്കവാറും നമ്മൾ കാണുന്ന, കണ്ടുമുട്ടുന്ന ഒരു മുഴുവൻ സമയം മദ്യപിക്കുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ ഈ സിനിമ പറയുന്നത്, വെള്ളം. ഈ സിനിമയിൽ ജയസൂര്യയാണ് കേന്ദ്ര കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നത്, മുരളി എന്ന് പറയുന്നൊരു കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ സംയുക്ത മേനോൻ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു, ജയസൂര്യയുടെ ഭാര്യയുടെ കഥാപാത്രമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നു, സ്നേഹ പാലേരി എന്ന് പറയുന്ന കുട്ടിയാണ്. അവർ രണ്ടു തവണ ഡബ്ബിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സ്നേഹയാണ് ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അതുപോലെ സിദ്ദിഖ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്, ഡോക്ടർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നൊരു വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ ജോണിയൻ, ഡയറക്ടർ ജോണി ആൻ്റണി ചേട്ടൻ, അതുപോലെ പിന്നെ ബാബു അന്നൂർ, നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി, അങ്ങനെ നിർമ്മൽ പാരാഴി, അങ്ങനെ ഒത്തിരി വ്യത്യസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളിനകത്ത് വേഷം ചെയ്യുന്നുണ്ട്. അത് സത്യത്തിൽ ആ പാട്ട് ഈ അനന്യ എന്ന് പറയുന്ന കുട്ടി സ്കൂൾ വരാൻ തിരിഞ്ഞിരുന്ന് പാടുന്നത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ആ പാട്ട് ഒരുപാട് പേര് കാണുകയും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തൊരു പാട്ടാണ് ആ കുട്ടി പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മാധ്യമപ്രവർത്തകയായ വിനീത്. അപ്പോൾ അവരെനിക്കിത് അയച്ചു തന്നു. ഞാനന്ന് ബോംബെയിൽ വർക്ക് ചെയ്യുകയാണ്, റോക്കറ്ററിയുടെ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ വാർത്തകളൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇവരെനിക്ക് അയച്ചു തന്നു, ഇങ്ങനൊരു കുട്ടിയുണ്ട് ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടിക്കിൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനത് ബിജുബാലിനെ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബിജുബാലിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് കേട്ടിരുന്നു, ഒരുപാട് പേര് അദ്ദേഹത്തിനോടും ഈ കുട്ടിയെ പാടിക്കണം എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തു. പക്ഷേ അതിനൊരു അവസരം വരിക, അതിനൊരു സിറ്റുവേഷൻ വരണം, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ പാടിക്കാം എന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനകത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം ആ കുട്ടിയെ പാടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിനകത്ത് ഒരു സ്കൂൾ പാടുന്നൊരു പ്രാർത്ഥനാ ഗീതത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ സിറ്റുവേഷനിൽ ഒരു പാട്ട് എഴുതിക്കുകയും അത് ബിജുബാല് പാടിയതിന് ശേഷം ഈ കുട്ടിക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തു. ആ കുട്ടി അത് കാണാതെ പഠിച്ചു. കാണാതെ പഠിച്ചതിന് ശേഷം ഇവിടെ കൊച്ചിയിലുള്ള ബിജുബാലിൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് കുട്ടി പാടി. പുലരീലച്ഛൻ്റെ തൊടുവിരളെന്ന പോൽ തൊട്ടുണർത്തുന്നു തൂവെട്ടം ഉലകിൻ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ആ പാട്ട് അത് റെക്കോർഡ് ചെയ്തത്. കാരണം സാധാരണ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് പാടാൻ തന്നെ ഒരുപാട് സമയം എടുക്കാറുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഒറ്റ ടേക്കിൽ പാട്ട് പാടി അവസാനിപ്പിച്ചു. അത് പുറത്ത് വന്നു. നമ്മൾ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് അവളൊരു സ്വപ്നമായിരുന്നു, അനന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വലിയ സ്വപ്നമായിരുന്നു ഒരു പാട്ട് പാടുക എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ നമുക്ക് ഈ സിനിമയിലൂടെ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. ഇല്ല, എന്താ വെച്ചാൽ ഇതിൻ്റെ ഷൂട്ടിങ് നമുക്ക് കോവിഡിന് ബിഫോർ കോവിഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് നമുക്ക് കുറച്ച് പ്രയാസമുണ്ടായി. കാരണം ഒന്ന്,
ഒന്നും പൂർണ്ണമായി സിങ് സൗണ്ട് ചെയ്തുകൊണ്ട് ഡബ്ബിങ്ങിൻ്റെ വിഷയം നമുക്ക് ഉണ്ടായില്ല. വളരെ കുറച്ച് കറക്ഷൻസ് മാത്രമേ ഡബ് ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ മറ്റു വർക്കുകളൊക്കെ പല സ്റ്റുഡിയോകളും നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ പ്രയാസമായിരുന്നു. കാരണം നമുക്ക് ചെന്നൈയിലോ ബോംബെയിലോ ഒന്നും കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ വർക്കുകളും പൂർണ്ണമായും നമ്മൾ കേരളത്തിൽ തന്നെയാണ് ഈ സിനിമ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർത്തത്. യാത്രയുടെയൊക്കെ പ്രശ്നമുണ്ടായി. പൂർണ്ണമായും സിങ് സൗണ്ടിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം ഏകദേശം 90% സിങ് സൗണ്ടിൽ ഈ പടം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാരണം അരുൺ വർമ്മ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യനാണ് ഇത് ചെയ്ത്. പൂനെയിലൊക്കെ കഴിഞ്ഞു വന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അരുൺ വർമ്മയാണ് ഇതിനകത്ത് സിങ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും നന്നായിട്ട് സൗണ്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. കാരണം വളരെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമയായതുകൊണ്ട് സിങ് സൗണ്ട് 90% നമുക്ക് സിങ് സൗണ്ടിൽ പടം ചെയ്യാൻ പറ്റി. വളരെ കുറഞ്ഞ കറക്ഷൻസ് മാത്രമാണ് നമുക്ക് അല്ലാതെ ഡബ് ചെയ്യേണ്ടിയും മറ്റ് സൗണ്ട് എടുക്കേണ്ടിയും വന്നിട്ടുള്ളത്. എൻ്റെ മോനിപ്പോൾ പ്രൊമോഷൻ കിട്ടി തഹസിൽദാറായിട്ടോ തലശ്ശേരിയില. ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്നൂടെ. നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ്. വളരെ വലിയൊരു ഓഡിയൻസ് കാണുകയും ഒക്കെ വേണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ആ സിനിമ കാണുന്നത്, ആ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അത്തരമൊരു സിനിമ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ തിയേറ്ററിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പൂർണ്ണമായും സൗണ്ടും ഒക്കെ ചെയ്തു വെച്ചത്. അപ്പോൾ നിർഭാഗ്യവശാൽ ഈ ഒരു സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് പ്രയാസമായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ തിയേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അവരുടെയും ആഗ്രഹം തിയേറ്റർ തന്നെയാണ്. മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ ആലോചിക്കും. കാരണം ആളുകളിൽ ഈ സിനിമ എത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സിനിമ നമ്മുടെ സമൂഹം മുഴുവൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനിയിപ്പം റിലീസാവാനിരിക്കുന്ന വെള്ളം കഴിഞ്ഞാൽ റോക്കറ്ററി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയുണ്ട്. മമ്മി നാരായണൻ സാറിൻ്റെ ജീവിതം പറയുന്ന സിനിമ. അപ്പോൾ അത് ജനുവരിയോടെ റിലീസാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അത് കൂടാണ്ട് അടുത്തതായിട്ട് നമ്മളൊരു റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ലൊക്കേഷനൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി കാസ്റ്റും കാര്യങ്ങളൊന്നും പുറത്തു വിടാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. അത് ഈ വർഷം തന്നെ ഉണ്ടാവും. നമ്മൾ നവംബർ ഡിസംബറിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നൊരു സിനിമയാണ്. അതാണ് ഇനി വരാൻ പോകുന്ന സിനിമ. വെള്ളം സിനിമ എല്ലാവരും തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ആ സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഇതൊരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ ചെയ്തൊരു സംവിധായകൻ പറയുന്നൊരു ഇതല്ല. ക്യാപ്റ്റൻ പോലെ ജഡ്ജ് ചെയ്യേണ്ട ഒരു സിനിമയല്ല ഇത്. മറ്റൊരു മൂഡുള്ള സിനിമ. ക്യാപ്റ്റനിൽ പറഞ്ഞത് ഒരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ജീവിതമാണ്. നമ്മൾ അപൂർവമായി കാണുന്ന ഒരു അപൂർവ വ്യക്തിയുടെ സിനിമയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ, സമൂഹത്തിൽ എല്ലാവരുടെയും ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. ആ കഥയുടെ അവസാനം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ട് ആ സിനിമ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണണം. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ച്ചൻ്റെ തൊടുവിരൽ എന്ന പോൽ തൊട്ടുണർത്തുന്ന